എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 10 മാനസിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ പ്ലസ് മാനസിക രോഗങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമാണ്. ദയവചെയ്ത് മനസ്സിലാക്കുക, മാനസിക പ്രശ്നങ്ങളാണെങ്കിലും മാനസിക രോഗങ്ങളാണെങ്കിലും അത് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു ഡോക്ടറാണ്, ഒരു സൈക്കോളജിസ്റ്റോ അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ ആണ്. സ്വയം ഡയഗ്നോസ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി. ഇതിലെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് പ്രശ്നം ഗുരുതരമാണോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള മറുപടി നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു പരിധിവരെ മാനസിക രോഗം എന്ന് പറയുന്നത് ഫോബിയകളാണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേടി എന്നർത്ഥം. സാധാരണ പേടിയല്ല, ഇൻറ്റൻസ് ഫിയർ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്കോ ഏതെങ്കിലും ഒരു സാധനത്തെ, ഒരു ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെയോ കാണുമ്പോൾ ഉണ്ടാവുന്ന വളരെ വലിയ ഒരു പേടി. അപ്പോൾ അതിന് പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും, ശാരീരികമോ മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. അതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. രണ്ടാമത് ഡിപ്രഷൻ. ഇപ്പോൾ ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഡിപ്രഷനാണ് രണ്ടാമത്തെ മാനസിക പ്രശ്നം. അതിൽ പ്രധാനമായും കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത, അതിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരുമായി മിംഗിൾ ചെയ്യാൻ, അവരുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അധികം പുറത്തിറങ്ങാൻ തോന്നാത്ത അവസ്ഥ, പിന്നെ അതേപോലെ ജനറലായി പെട്ടെന്ന് കരച്ചിൽ വരിക, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം, കിടന്നുകൊണ്ടിരിക്കണം, ഒന്നിനും ഉത്സാഹമില്ലാത്ത അവസ്ഥ, ഇതെല്ലാമാണ് പൊതുവെ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ. ഡിപ്രഷൻ 4 തരത്തിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മൂന്നാമത്തേത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന PTSD. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്ട്രോങ് ആയ, നമുക്ക് മാനസിക സമ്മർദ്ദം വളരെ സ്ട്രോങ് ആയി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ദിവസം ഉണ്ടാവുകയോ കുറച്ച് ദിവസം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ ചെയ്തതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ വിഷയം നമ്മുടെ മനസ്സിൽ വരുമ്പോഴെല്ലാം നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി, പാനിക്, ഡിപ്രഷൻ ഈ ലക്ഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. 4 ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ കണ്ടിന്യൂസ് ആയ അൺകൺട്രോളബിൾ ആയ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക. ആ ചിന്തകളെ ക്ലിയർ ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന ആങ്സൈറ്റിയെ മറികടക്കാൻ എന്തെങ്കിലും ഒരു കമ്പൽസീവ് ആയിട്ടുള്ള മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ പ്രക്രിയ ചെയ്യുക, ബിഹേവിയർ ചെയ്യുക. ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. 5 ബൈപോളാർ ഡിസോർഡർ. അതായത് ബൈപോളാർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഉച്ചസ്ഥായിലും ഒന്ന് ലോ ആയിട്ടുള്ള അവസ്ഥ, ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ ഒരു വശത്ത്, അങ്ങേയറ്റം മാനിക് ആയിട്ടുള്ള അവസ്ഥ മറ്റൊരു വശത്ത് എന്നുള്ളത് കാണിക്കാനാണ് ഈ ബൈപോളാർ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ബൈപോളാറിനും അതേപോലെ സിംപ്റ്റങ്ങൾ വരണമെന്നില്ല. പൊതുവെ കാണുന്ന ബൈപോളാറിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ലോ എനർജി ആയിരിക്കും, ഡിപ്രഷൻ മൂഡ് അവർക്ക് എപ്പോഴും ഉണ്ടാവും, മോട്ടിവേഷൻ ലെവൽ വളരെയധികം കുറവായിരിക്കും, ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, പല പല ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഡിപ്രഷന്റെ സിംപ്റ്റംസ് ആണ് അതിൽ കാണുക. പക്ഷെ അതിൽ നമുക്ക് ബൈപോളാർ എന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ മാത്രമേ കഴിയുകയുള്ളൂ. 6 മാനസിക പ്രശ്നം എന്നുള്ളത് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്ന് പറയാം. ഈ ഉറക്കക്കുറവും ഉറക്കമില്ലായ്മയും സാധാരണഗതിയിൽ മാനസിക സമ്മർദ്ദം കൊണ്ടുവരാം, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ കൊണ്ടുവരാം, OCD കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സ്കിസോഫ്രീനിയ കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇൻസോംനിയ എന്ന് പറയുന്നത് പൊതുവെ ഒരു മാനസിക പ്രശ്നമായി കണക്കാക്കുന്നു. അതിന് മറ്റു ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാവാം. അതെല്ലാം നമ്മൾ കണ്ടെത്തിയാലേ ഇൻസോംനിയ ഒരു മാനസിക പ്രശ്നമാണ് എന്ന് നമുക്ക് ക്ലോസ് ഡൗൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. 7 ഈറ്റിംഗ് ഡിസോർഡർ. അതായത് ഭക്ഷണം കഴിക്കുന്നതിലെ പ്രശ്നങ്ങൾ. ഈറ്റിംഗ്, അത് കുറവായി ഭക്ഷണം കഴിക്കാം, കൂടുതലായി ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടേയിരിക്കാം തുടങ്ങിയത് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയാം. അനോറെക്സിയ നെർവോസ എന്ന് പറയാറുണ്ട്, ബുലിമിയ നെർവോസ എന്ന് പറയാറുണ്ട്. ഒന്നുകിൽ ഭക്ഷണം കുറച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ കഴിക്കുക,
കൂടുതൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ആയിരിക്കും ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ വരുന്നത്. അടുത്തത് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസോർഗനൈസ്ഡ് ആവുക, ഒന്നിനും ഒരു പക്വതയില്ലാത്ത പെരുമാറ്റം, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓർഗനൈസ്ഡ് അല്ലാത്ത പെരുമാറ്റം, ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, ഡെല്യൂഷൻസ് ഉണ്ടാവാം, ഫോക്കസ് ഉണ്ടാവില്ല, പേടി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും പല ശബ്ദങ്ങൾ അവർ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് പൊതുവെ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. സ്കിസോഫ്രീനിയ 4 തരത്തിലുണ്ട്, അതെല്ലാം അടുത്ത വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തത് പാരാനോയ എന്ന് പറഞ്ഞ ഒരു സംഭവം. അതിൽ മറ്റുള്ളവരോടുള്ള വിശ്വാസമില്ലായ്മ, വല്ലാത്ത സംശയം, അകാരണമായ സംശയങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥ. എൻ്റെ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, മറ്റുള്ള പലരും എന്നെ നോട്ട് ചെയ്യുകയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വായിച്ചറിയാൻ പറ്റുന്നു, കേട്ടറിയാൻ പറ്റുന്നു. ഭർത്താവിന് മറ്റു ബന്ധങ്ങളുണ്ട്, മറ്റു റിലേഷൻഷിപ്പ് ഉണ്ട്, അതേപോലെ ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നെല്ലാം ഉള്ള ചിന്തകൾ, അതിൻ്റെ സംശയങ്ങൾ, കുടുംബപരമായ സംശയങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടും വരാം. ഇതാണ് നമ്മൾ പറയുന്ന പാരനോയ എന്ന് പറയുന്ന അവസ്ഥ. അടുത്തത് വരുന്നത് പാനിക് ഡിസോർഡറാണ്. പാനിക് അറ്റാക്ക് വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയി ഇനിയും പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള പേടിയും, ശാരീരികമായ വല്ല ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ള പേടിയും എല്ലാം നിരന്തരമായി ഉണ്ടാവുന്നത് കൊണ്ട്, അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി നിരന്തരമായി ഉണ്ടാവുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന സാഹചര്യം, അതിനാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ 10 പ്രധാനപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ, ഇവയാണ് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണേണ്ടതാണ്. നിങ്ങൾ സ്വയം ഡയഗ്നോസ് ചെയ്യരുത്, സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ മാത്രമേ ഡയഗ്നോസ് ചെയ്യാവൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള മറുപടി നിങ്ങൾക്ക് തരാം. നന്ദി.